നമ്മൾ തമ്മിലുള്ള നോക്കാനായിട്ട് പോകുന്ന വെച്ചാൽ നിങ്ങൾക്ക് റിയൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു അഞ്ച് അടിപൊളി വെബ്സൈറ്റ് ആണ് തമ്മിലുള്ള പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. സംബന്ധിച്ച് വെച്ചാൽ ഈ ഒരു സമയം സ്കിപ്പ് ചെയ്തത് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഈ റിയൽ ലൈഫിൽ എന്തായാലും ഉപകാരപ്രദമാകുന്ന പലതരത്തിലുള്ള വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ആ രീതിക്കുള്ള ഏറ്റവും ഹിഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ലാത്ത അഞ്ച് വെബ്സൈറ്റ് ആണ് ഇവിടെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് നോക്കുക. അതിന് മുന്നേ എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ വീഡിയോ ഒക്കെ കാരണം ചോദിച്ചാൽ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ആ ബെല്ലേക്ക് ഫോൺ നോട്ടിഫിക്കേഷൻ അമർത്താണെങ്കിൽ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ട് വീഡിയോസും നിങ്ങൾ ഫോൺ നോട്ടിഫിക്കേഷൻ എടുത്തതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. വാട്സപ്പ് ഗൈസ് സാധിക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാധിക്കും. അപ്പോൾ ഗൈസ് നിങ്ങൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് വെബ്സൈറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ poki.com എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, poki.com എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഇവിടെ വരിക. അപ്പോൾ നിങ്ങൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക. അതാണ് ഫസ്റ്റ് വെബ്സൈറ്റ്. ഓക്കെ, സംഭവം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് തരത്തിലുള്ള ഗെയിംസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫോണിലൊക്കെ ഒരുപാട് തരത്തിലുള്ള സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കുറവുള്ളതുകൊണ്ട് നമ്മൾ ഗെയിംസും കാര്യങ്ങളൊന്നും കളിക്കാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ പക്ഷേ ഈ ഒരു വെബ്സൈറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് തരത്തിലുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ പണ്ട് കളിച്ചിരുന്ന എല്ലാ ടെമ്പിൾ റണ്ണ് അതുപോലെ സബ്വേ സർഫ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് ഒരു ഗെയിം ഞാൻ ജസ്റ്റ് നിർത്തി കാണിച്ചുതരാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്കവിടെ പ്ലേ നൗ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ ടൈം നമുക്കവിടെ ലോഡാകുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ അവിടെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കുറക്കാണ്. കോപ്പറേറ്റ് വരുന്നതായിരുന്നു, അപ്പോൾ ഞാൻ സൗണ്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും നമ്മുടെ സിമ്പിളായിട്ടുള്ള സംഭവം ഇവിടെ വന്നിട്ടുണ്ട്, ലോഡാകുന്നുണ്ട്. ലോഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കും യാതൊരു തരത്തിലുള്ള ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്കവിടെ കാണാൻ സാധിക്കും പ്രസ് ടു പ്ലേ. ജസ്റ്റ് ഒന്ന് പ്ലേ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കളിക്കാൻ പറ്റും. നമ്മൾ സാധാരണ നമ്മൾ കളിക്കുന്ന പോലെ നമുക്കിത് കളിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എനിക്കവിടെ കാണാൻ സാധിക്കും യാതൊരു തരത്തിലുള്ള ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നല്ല രീതിക്ക് നമ്മൾ കളിക്കുന്നുണ്ട്, യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിലും ഇതുപോലെ കളിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി വലിയ സ്ക്രീനായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അത്രയും സിമ്പിളായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആണിത്. ഓക്കെ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ രീതിയിലാണ് നമ്മൾ കളിക്കുന്നത്. ഓക്കെ, ഇത് കാണാം, ഇത്രേ ഞാൻ കളിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങൾ ടൈമിനനുസരിച്ച് സിമ്പിളായിട്ട് ഈ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് കയറ്റി കളിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരുപാട് തരത്തിലുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. യാതൊരു തരത്തിലുള്ള ഗ്രാഫിക്സിന് മാറ്റമോ കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിക്കുള്ളൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ രീതിക്കാണ് നമുക്കിപ്പോൾ കളിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ വെബ്സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ planner5d.com എന്നതാണ്. സിമ്പിളായിട്ട് നിങ്ങൾ planner5d.com എന്നുള്ള ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, 5d.com. ഓക്കെ, ഈ ഒരു വെബ്സൈറ്റിലോട്ട് കയറാം. ഈ വെബ്സൈറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കൊരു ഹോം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഒരു ഹൗസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് ഈ മുകളിലുള്ള ഈ അരമാർക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു സംഭവം നമ്മൾ കുറച്ചുകൂടി ഒരു സംഭവത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പ് സൈറ്റിലോട്ട് മാറ്റാം. ഡെസ്ക്ടോപ്പ് സൈറ്റിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ഒരു ലാപ്ടോപ്പിലുള്ള പോലെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിവിടെ ഫസ്റ്റ് വരുന്നതിന് ശേഷം ഐ എഗ്രി എന്നുള്ള സംഭവം ജസ്റ്റ് ഒന്ന് എഗ്രി ചെയ്ത് കൊടുക്കുക. എഗ്രി ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരുപാട് തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇഷ്ടംപോലെ സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ക്രിയേറ്റ് നമുക്കിതിൻ്റെ ആപ്ലിക്കേഷനും ആൻഡ്രോയിഡിലുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റാർട്ട് ഡിസൈനിങ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട് ഇവിടെ. ജസ്റ്റ് അവരൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിസൈനിങ് ചെയ്യാനുള്ള ഒരു ഭാഗങ്ങളൊക്കെ വരും. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും ലേ ഔട്ട് ഡിസൈൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും അതിൻ്റെ ലേ ഔട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള സംഭവങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ടെംപ്ലേറ്റ്സ് ഒരുപാടുണ്ട്. സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് നമുക്ക് വരച്ചുണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ടെംപ്ലേറ്റ് ഉണ്ടെങ്കിൽ ഉള്ളൊരു രീതിയിലുള്ള ടെംപ്ലേറ്റ് നമുക്ക് എടുത്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഓരോന്നും കാണാൻ സാധിക്കും. ഒരു ബെഡ്റൂമിൽ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നല്ല രീതിക്കുള്ള ഒരു ബെഡ്റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഐഡിയ ആയിട്ട് അല്ലെങ്കിൽ 3D രൂപത്തിലെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ഇത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഗൈസ് നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ഒരു 2D ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ ഒരു ബെഡ്റൂമിൻ്റെ സംഭവമാണ്. ഓക്കെ, സിമ്പിളായിട്ട് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 3D മാറ്റാൻ പറ്റും. സിമ്പിളായിട്ട് 3D ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലാൻ 3D വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ രീതിക്ക് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇതിൽ പെയിൻറ്റും കാര്യങ്ങളും കളറും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്കൂടെ കാണാം ഈ രീതിക്കാണ് നമുക്ക് നമ്മളെ റൂമിൻ്റെ 3D ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നിങ്ങളെ കാണാൻ സാധിക്കും ഈ രീതിക്കാണ് നമുക്ക് 3D ആയിട്ട് നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ഫർണിച്ചർ വരെ നമുക്ക് ഇതിൽ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് എഡിറ്റ് ചെയ്യാനും അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വെബ്സൈറ്റിലൊന്ന് കയറിയതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് 3D ഹോം നിങ്ങളെ മനസ്സിലുള്ള ഹോം ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ലിസ്റ്റിലെ അടുത്ത ഒരു
വെബ്സൈറ്റ്. അതെന്ന് വെച്ചാല് മൂന്നാമത്തെ വെബ്സൈറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു ഫോട്ടോഷോപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ പി സിയിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആ രീതിക്കൊക്കെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പൊ നിങ്ങൾ അതിന് ഫ്രീ ആയിട്ട് ആ സെയിം സംഭവങ്ങൾ, അതെന്ന് വെച്ചുകഴിഞ്ഞാല് കറക്റ്റ് ആയിട്ട് ഐഡിയിൽ കിട്ടുന്ന എല്ലാ ടൂൾസും നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു വെബ്സൈറ്റ് ആണത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഫോട്ടോ പി എന്നതുപോലെ ടൈപ്പ് ചെയ്യുക, അതിന് ശേഷം സിമ്പിൾ ആയിട്ട് തന്നെ .com ഒന്ന് സെർച്ച് ചെയ്യുക. അതിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ഒരു സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി വിടുക. നിങ്ങൾക്ക് അടിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു എഡിറ്റിംഗ് സെക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഈ രീതിക്കാണ് നമ്മൾ എഡിറ്റിംഗ് സെക്ഷൻ വരുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാം. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ഭാഗത്ത് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഓക്കെ, ഫയലിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ഇമ്പോർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. ഏതെങ്കിലും ഇമേജും കാര്യങ്ങളൊക്കെ അതിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള ഫോട്ടോ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഭവം ഇവിടെ അപ്ലോഡ് ആവുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലോഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ രീതിക്ക് വരും. അപ്പോൾ ഈ രീതിക്ക് വന്നതിന് ശേഷം ബാക്കിയുള്ള എല്ലാം പെട്ടെന്ന് നിങ്ങൾക്കൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോട്ടോ എഡിറ്റ് ചെയ്യണമെങ്കിൽ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ബുക്ക് മാർക്കാക്കി ഇട്ടാൽ മതി. അപ്പോൾ ഈ രീതിക്ക് നമുക്കിവിടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ രീതിക്ക് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, പിന്നെ പല തരത്തിലുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഫോട്ടോഷോപ്പിൽ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള അധികം ഓപ്ഷൻസും ഈ ഒരു സംഭവത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഫോണിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല വെബ്സൈറ്റിൽ ഏറ്റവും നല്ല രീതിയിൽ കിട്ടാവുന്ന ഒരു എഡിറ്ററാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മാക്സിമം അത് യൂസ് ചെയ്യുക, നിങ്ങളുടെ ടൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ഇതിൻ്റെയൊക്കെ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ജസ്റ്റ് നാലാമത്തെ ഒരു വെബ്സൈറ്റ് വെച്ചാൽ യൂസ്ഫുൾ വെബ്സൈറ്റ് ആണ്, ഷെയർ ഡ്രോപ്പ് എന്നാണ് ഇതിൻ്റെ ഒരു പേര്. ഓക്കെ, ഷെയർ ഡ്രോപ്പ് .io എന്നാണ് നമ്മളെ ആ ഒരു സംഭവത്തിൻ്റെ ഒരു യൂസർ നെയിം വരുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ രീതിക്ക് സെർച്ച് ചെയ്യുക. ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള എക്സ്റ്റർ അതുപോലെ സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ചൈനീസ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഫയലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുക. ആ രീതിക്കുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഓക്കെ, ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ ഇഷ്ടം പോലെ ഫയൽസും കാര്യങ്ങളൊക്കെ രണ്ട് ഡിവൈസും തമ്മിലോ അല്ലെങ്കിൽ നമുക്ക് PC-യോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ എന്ത് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഫയൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിക്കുള്ള ഷെയർ ഡ്രോപ്പ് എന്നുള്ള സംഭവം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് വരിക. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു പ്ലസ് ബട്ടൺ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് ഇതിലോട്ട് കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഇതിലോട്ട് പുതിയൊരു ഡിവൈസിനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ നമ്മളെ ഹോട്ട്സ്പോട്ട് വെച്ച് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വെബ്സൈറ്റ് ഈ ഒരു അഡ്രസ് ഉണ്ടല്ലോ, ഈ അഡ്രസ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ ഡിവൈസിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു ബ്രൗസറിൽ എന്ത് ചെയ്യുക, ഈ സിമ്പിളായിട്ടുള്ള ഈ ഒരു അഡ്രസ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കണക്ട് ആവുന്നതിന് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റൊരു ഡിവൈസിൽ പോയിട്ട് കറക്റ്റായിട്ട് തന്നെ ഈ ഒരു സെയിം വെബ്സൈറ്റിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ കണക്ട് ആവും. ഓക്കെ, അപ്പോൾ ഈ രീതിക്കുള്ള സംഭവങ്ങളാണ് ഈ ഒരു വെബ്സൈറ്റിലുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് വെബ്സൈറ്റ് അല്ലെങ്കിൽ രണ്ട് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ സിമ്പിളായിട്ട് തന്നെ ഒരു ഫോണും ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ രണ്ട് ഫോണോ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഫയൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ലിസ്റ്റിലെ അഞ്ചാമത്തതും അവസാനത്തുമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള വെബ്സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം, cleanup.pictures എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് ആണ്. ജസ്റ്റ് അതൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അത് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ രീതിക്കാണ് നിങ്ങൾക്ക് ലോഡായിട്ട് വരിക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡെസ്ക്ടോപ്പ് സെർച്ച് മാറ്റി തരാം. അപ്പോൾ ഈ രീതിക്ക് കാണാൻ സാധിക്കും. ഈ രീതിക്കുള്ള ഫസ്റ്റ് ലിങ്ക് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഓക്കെ, സംബന്ധിച്ച് നമുക്ക് ഒരു പിക്ചേഴ്സിലുള്ള കറക്റ്റായിട്ടുള്ള അതേപോലെ നിങ്ങൾക്ക് ട്യൂട്ടറിലൂടെ കാണാൻ സാധിക്കും. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മായ്ക്കാനായിട്ട് സാധിക്കും, എറേസ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. ടാപ്പ് ഹിയർ ടു ലോഡ് ഹിയർ ഫോട്ടോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരുപാട് തരത്തിലുള്ള ഫോട്ടോസിൽ നിന്നും ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്നാപ്പായിട്ട് സെലക്ട് ചെയ്യുക, ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോട്ടോ ഇവിടെ ലോഡായിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതിലുള്ള ഏതെങ്കിലും ഒബ്ജക്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് മായ്ച്ച് നോക്കാം, അല്ലെങ്കിൽ ഇറേസ് ചെയ്ത് നോക്കാം. നമുക്ക് കറക്റ്റായിട്ട് ഒന്ന് വരുന്നുണ്ട് നോക്കാം. ജസ്റ്റ് ഞാനിവിടെ ഒരു ഇറേസിങ് നടത്തുകയാണ്, ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ രീതിക്ക് ലോഡായിട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു സംഭവം കറക്റ്റായിട്ട് തന്നെ അവിടുന്ന് പോയിട്ടുണ്ട്. ആ സംഭവം എന്ന് വെച്ചാൽ ആ ഒരു സംഭവം അല്ലെങ്കിൽ കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് അവിടെ നിന്നും ഇറേസ് ആയി പോകുന്നതും കാണാൻ സാധിക്കും. ഓക്കെ, നല്ല പെർഫെക്ഷനോട് കൂടി കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒറ്റ പ്രാവശ്യം ടാപ്പ് ചെയ്താൽ തന്നെ ആ രീതിയിൽ നല്ല കറക്റ്റായിട്ട് ഇറേസ് ആയി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിക്കാണ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് HD വേർഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ HD യിലോട്ട് കൺവേർട്ട് ചെയ്യണം. HD യിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗൂഗിൾ mail ID വെച്ച് നമുക്ക് ഇതിലോട്ട് സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. ഡൗൺലോഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗാലറിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ,
ചെയ്യാം. അപ്പം അത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു എഡിറ്റിംഗ് ചെയ്യാൻ പറ്റിയ ഒരു വെബ്സൈറ്റ് ആണ് ഇത്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഇപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അടുത്ത ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ നമ്മുടെ മറക്കരുത്. മാത്രം നെക്സ്റ്റ് ഞാൻ ഇടുമ്പോഴേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾ പോലെ തന്നെ ആരംഭിക്കുള്ളൂ. അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് സബ്സ്ക്രൈബ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി, റിപ്ലൈ ഞാൻ തരാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഹായ് അയച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അറിയാനുള്ള റിപ്ലൈയും കാര്യങ്ങളും കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല അടിപൊളി കിടിലം കണ്ണുമായിട്ട് നാളെ കാണാം. അതിലേക്കും.